പി ഭാസ്കരൻ എന്ന ഭാസ്കരൻ മാഷ് എല്ലാ കാലഘട്ടത്തിലും മലയാളികളുടെ മനസ്സിലുണ്ടായിരിക്കും. അതിനി എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അദ്ദേഹം ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എക്കാലത്തും എന്നല്ല, ഇന്നും ഉണ്ടായിരിക്കും, ഇന്നുമുണ്ട്. ഇപ്പോൾ ഇന്നും സാമാന്യ മനുഷ്യരടക്കമുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ മാഷ് വരച്ചു വെച്ച ആ ഒരു സൗന്ദര്യ പ്രപഞ്ചത്തെ സ്പർശിക്കാതെയോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാതെയോ കടന്നു പോകുന്നില്ല. കാരണം അവരെല്ലാ ദിവസവും നമ്മുടെയൊക്കെ ദുഃഖത്തിനും വേദനകൾക്കൊക്കെ പ്രതിവിധിയായിട്ട് നമ്മളെപ്പോഴും കണ്ടെത്തുന്നത് പഴയകാലത്തെ പാട്ടുകളാണ്. ഞാനങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരെപ്പോഴെങ്കിലും മനസ്സിൽ അവരുടെ ഈ പാട്ട് കേൾക്കണമെന്ന് എല്ലാ ദിവസവും അവരാഗ്രഹിക്കുന്നു. പിന്നെ ജോലിയുടെയും തിരക്കിൻ്റെയും യാത്രയുടെയൊക്കെ ഭാഗമായിട്ട് പലപ്പോഴും അത് കഴിഞ്ഞില്ല എന്ന് വരും. എങ്കിൽ പോലും അതില്ലാത്തൊരു ദിവസമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്മരണയിലെങ്കിലും ഉണ്ടോ, ഒരു വരിയായിട്ട് എന്തെങ്കിലും ഒരു തരത്തിൽ അത് അവൻ പ്രകടിപ്പിക്കാതിരിക്കില്ല. ഈ കവിതയും പാട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് പലപ്പോഴും ആലോചിക്കാറുണ്ടല്ലോ. പക്ഷേ ഭാസ്കർ മാഷിൻ്റെ കാര്യത്തിൽ രണ്ടും ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. അത് ഒപ്പം നിന്നത് അത് ആ ഗാനങ്ങളുടെ സൗന്ദര്യവും ഭാവവും അതിൻ്റെ ആ ഒരു ഔന്നത്യവും ഒക്കെ തന്നെ വലുതായതുകൊണ്ടാണ്. അതാണത് ഒരു പക്ഷേ പല കവിതകൾക്ക് പലരും എഴുതിയിട്ടുള്ള പല കവിതകളെക്കാളും മികച്ച രീതിയിൽ ഇപ്പോൾ കേരളത്തെ ആകർഷിക്കുകയും നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാസ്കരൻ മാഷിലൂടെ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു കേരളത്തിലാണ് നമ്മൾ വാസത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഭാസ്കരൻ മാഷ് നിർമ്മിച്ചു തന്ന ഒരു സൗന്ദര്യ പ്രപഞ്ചത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, മാഷ് ഈ പാട്ടൊക്കെ എഴുതുന്നതിന് മുമ്പ് ഈ പ്രകൃതിക്ക്, നമ്മുടെ പുഴകൾക്ക്, നമ്മുടെ കായലുകൾക്ക്, നമ്മുടെ നെൽപ്പാടങ്ങൾക്ക്, നമ്മുടെ കടൽത്തീരങ്ങൾക്ക്, നമ്മുടെ നിലാവിന് ഒക്കെ തന്നെ, നമ്മുടെ സൂര്യോദയത്തിനൊക്കെ തന്നെ മാഷ് പാട്ടുകൾ എഴുതുന്നതിന് മുമ്പ് ഇത്രമാത്രം സൗന്ദര്യം ഉണ്ടായിരുന്നു എന്ന് പോലും സംശയിക്കാവുന്ന തരത്തിലാണ് ആ പാട്ടുകളുള്ളത്. അതൊരു വലിയ മനസ്സിൻ്റെ, അതായത് സമൂഹത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന, അതിൻ്റെ നന്മയെ ഉൾക്കൊള്ളുന്ന, അതിൻ്റെ സൗന്ദര്യത്തെ ഉൾക്കൊള്ളുന്ന, അതിലേക്കാളൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് മനുഷ്യ ജീവിതത്തിൻ്റെ നാനാ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു മനസ്സിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങളാണ്, അതാണ് ആളുകളെ ഇത്രയധികം ആകർഷിക്കുന്നത്. സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങൾ, സാധാരണക്കാരൻ കാണുന്ന അവൻ്റെ പ്രതീക്ഷകൾ ഒക്കെയാണ് മാഷ് പാട്ടും കവിതകളൊക്കെ ആയിട്ട് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവനെ അത് വലിയ മട്ടിൽ ആകർഷിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, പാട്ടും കവിതകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ സമരോത്സുകമായ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചതാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ തരത്തിലുള്ള സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി നടന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ഒരാളാണ് മാഷ്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ പുരോഗമന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും സ്വാതന്ത്ര്യ സമരത്തിനും അതിനെ തുടർന്നുള്ള തൊഴിലാളി വർഗ മുന്നേറ്റങ്ങൾക്കും ഒക്കെ തന്നെ തൻ്റെ പാട്ടുകൊണ്ടും, പാട്ടുകൊണ്ടു മാത്രമല്ല തൻ്റെ ജീവിതം കൊണ്ടും, ജീവിത സമർപ്പണം കൊണ്ടും വലിയ പങ്കുവഹിച്ച ആളാണ് അദ്ദേഹം. ജോർജ് ചടയമുറി എന്ന് പറയുന്ന കവിത ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞങ്ങളുടെ നാട് അന്തിക്കാട് കാട്ടൂര്, ഏനാമാവ് പെരിങ്ങോട്ടുകര, ഏനാമാവ് പെരിങ്ങോട്ടുകര റോഡന്നേരം വിജനം എന്ന് പറഞ്ഞിട്ടാണ് അത്. അത് വലിയൊരു സന്ദേശം ആ കവിതയിലുണ്ട്. അത് ജോർജ് ചടയമുറി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പോരാളി ഒപ്പം കൂടെ നടക്കുന്ന കവിയാണെങ്കിൽ പോലും, സാംസ്കാരിക പ്രവർത്തനമാണെങ്കിൽ പോലും, ആ കാലഘട്ടത്തിലെ വിപ്ലവ പ്രവർത്തനങ്ങളിലും ആ കാലഘട്ടത്തിലെ തൊഴിലാളി വർഗ സമരങ്ങളിലും ഒക്കെ തന്നെ സജീവമായി പങ്കാളിത്തം വരുന്ന ഭാസ്കരൻ മാഷ് ഇവരൊന്നിച്ച് ഒളിവ് കാലത്ത് ഏനാമാവ് പെരിങ്ങോട്ടുകരയിൽ കൂടെ ഇന്നത്തെ റോഡല്ല എന്നത് പറയുന്നുണ്ട്, കല്ലും അതുപോലെ തന്നെ വളരെ ദുർഘടമായ ആ പാതയിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിജീവിയും കുറച്ചൊക്കെ ഒരു ഉന്നതകുല ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ജീവിതം നയിച്ചിരുന്ന ആളുമായിട്ടുള്ള മാഷ് ക്ഷീണിക്കുന്നുണ്ട്. അപ്പോൾ തനിക്കുറങ്ങണമെങ്കിൽ ഉറങ്ങൂ, ഞാൻ തനിയെ പൊയ്ക്കോളാം എന്നാണ്. തനിക്ക് വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കോളും, ഞാൻ തനിയെ പൊയ്ക്കോളാം. അത് അത് ഭാസ്കരൻ മാഷ് എഴുതുമ്പോൾ അത് അല്ല, നമ്മുടെ ജോർജ് ചടയമുറിയെ പോലെ അതൊരു പ്രതിനിധിയാണ്. അത് ആ കാലഘട്ടത്തിലെ തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. അത് അന്നത്തെ ബുദ്ധിജീവിയോട്, കലാകാരനോട് പറയുന്ന ഒരു സന്ദേശം കൂടിയാണത്. അത്തരം തീവ്രമായ രാഷ്ട്രീയ പ്രവർത്തനം നയിച്ച ആളാണ് ഭാസ്കരൻ മാഷ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സംശീകരിച്ച മനുഷ്യ സ്നേഹമുണ്ടല്ലോ,
അത് അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൻ്റെ ദേശീയ പ്രസ്ഥാനവും മാർക്സിസവും ഒക്കെ നൽകിയ ആ മഹത്തായിട്ടുള്ള ആ ഒരു സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ ആയാലും അദ്ദേഹത്തിൻ്റെ അസംഖ്യം ഗാനങ്ങളുടെ ആയാലും ഒക്കെ തന്നെ കരുത്ത് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ മതേതര ജീവിതത്തെ എത്ര കണ്ട് സാംശീകരിക്കാനും അതിനെ സർഗാത്മകമാക്കാനും കാലങ്ങളോളം ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിൽ അവരുടെ മനസ്സിൽ ഇടം പിടിക്കാനും ഒക്കെ തന്നെ കാരണമായത് എന്ന് എനിക്ക് തോന്നുന്നു. ആ സ്മരണയ്ക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു.